വയനാട് നെന്മേനിയിൽ തെങ്ങിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിച്ച് കയറിയ നെന്മേനി സ്വദേശി ഇബ്രാഹിമാണ് തെങ്ങിൽ കുടുങ്ങിയത്. 30 അടി ഉയരത്തിലെത്തിയപ്പോൾ യന്ത്രത്തിൽ കാല് കുടുങ്ങി തല കീഴായി കിടക്കുകയായിരുന്നു ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഗോപി ആ വയറിൽ കെട്ട് കയറിൽ ലൂസാക്കാൻ പറ്റില്ല. അത് ലൂസാക്ക്. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അവര് വേറെ ആര് കാരണം മുട്ട മുറിക്കില്ല. അവനെ അത്ര വലിയ മരാണ് കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. റോബിൻ, വലിയൊരു അപകടം, ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ, ഇബ്രാഹിം തിരികെ ജീവിതത്തിലേക്ക് അല്ലേ? അതെ അമീന, അത്യന്ത അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നെന്മേനി പഞ്ചായത്ത് പാഴൂരിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. തെങ്ങിൽ കയറാൻ യന്ത്രം ഉപയോഗിച്ച് കയറിയ ചീരാൽ സ്വദേശി ഇബ്രാഹിം 30 അടിയോളം വലിയൊരു തെങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ 30 അടിയോളം കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാല് ഈ തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. കുടുങ്ങിയത് മാത്രമല്ല, അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം തലകീഴായി ആയി പോവുകയും പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും സുൽത്താൻ ബത്തേരി ഫയർഫോഴ്സ് എത്തി അദ്ദേഹത്തിന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. എങ്കിലും വളരെ നേരം എടുക്കുന്ന, വളരെ പണിപ്പെട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷാദൗത്യം. വലിയൊരു ലാഡർ ഒക്കെ വെച്ച് ആ കുടുങ്ങിയ കാലത്തും കാല അദ്ദേഹത്തിൽ നിന്ന് അതിൽ നിന്ന് എടുപ്പിച്ചാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ആൾക്കാർ ഈ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത് അറിഞ്ഞതാണ് ഇപ്പോൾ രക്ഷപ്പെടാനുള്ള കാരണമായത്. അതോടൊപ്പം തന്നെ ഈ താഴത്തേക്ക് വീണില്ല എന്നതും വലിയ പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ ആകുകയും ചെയ്തു. എന്തായാലും കാല് കുടുങ്ങിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടമായിരുന്നു, പക്ഷേ അതുകൊണ്ടാണ് താഴത്തേക്ക് വീഴാൻ പോകാൻ കഴിയാതെ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ആശുപത്രിയിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന വിവരം. ശരി റോബിൻ.